ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വാഴൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ട് ദിനാചരണത്തിൽ പങ്കുചേർന്നു. പരിസ്ഥിതിയെ മറന്ന് നാം ജീവിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുകൾക്കിടയിൽ ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി. കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ പഞ്ചായത്തുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പരിസ്ഥിതി ദിനാചരണം. ദിനാചരണത്തിന്റെ വാഴൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്നു. ഡോക്ടർ എൻ ജയരാജ് MLA ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് തെങ്ങിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ നൽകുകയും ചെയ്തു. കാട് പിടിച്ചു കിടന്ന പഞ്ചായത്ത് ഓഫീസ് പരിസരം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വൃത്തിയാക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ബാലഗോപാലൻ നായർ അധ്യക്ഷനായി. അംഗങ്ങളായ അമ്മിണിയമ്മ പുഴയനാൽ, ജോയി മാങ്കുഴി, ഗീത എസ് പിള്ള, AR സാഗർ, BDO സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പക്ഷേ സമീപകാലത്ത് കേരളത്തെ സംബന്ധിച്ചോളം അതിൻ്റെ വനസമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ജാഗരൂകമായ ഇടപെടലുകൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ ജനകീയമായ ഇടപെടലുകൾ പലപ്പോഴും നമുക്കറിയാം ഇത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഈ ഇടപെടൽ നടത്തുമ്പോൾ നമ്മൾ വെക്കുന്ന തൈകളെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറി വരികയാണ്. മുൻകാലങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അക്കേഷ്യ ഉൾപ്പെടെയുള്ള തൈകൾ വെച്ചുപിടിപ്പിച്ച സ്ഥലത്ത് ഇന്ന് പല വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെയുള്ള മറ്റ് വൃക്ഷങ്ങളൊക്കെ തന്നെ വെച്ചുപിടിപ്പിക്കുന്ന കുറേ കൂടെ സമൂഹത്തിന് പ്രയോജനമുള്ള രീതിയിലേക്കുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വാഴൂർ ഗവൺമെന്റ് പ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം. വാഴൂർ ഗവൺമെന്റ് പ്രസിൽ നടന്ന ദിനാചരണം പ്രസിഡന്റ് S പുഷ്കലാദേവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM ജോൺ അധ്യക്ഷനായി. സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് പ്രകാശ് കുമാർ VR, JS തോമസ് ഹെർഡിക്ക്, KP സന്തോഷ്, ബിസ്മി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിവിടെ നമ്മൾ നട്ടു തരുമ്പോൾ ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പ്രസിലെ ആൾക്കാർക്ക് അന്നുള്ള ആൾക്കാർ കുറച്ചുപേർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് സംരക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് തിരുവനന്തപുരംകാരനായിരുന്നു ഒരാൾ സൂപ്രണ്ടായിട്ടുണ്ടായിരുന്നത്. അതെ സാറ്, അപ്പോൾ സാറ് പറഞ്ഞു ടീച്ചറെ ഒരു കാരണവശാലും ടീച്ചറെ പേടിക്കേണ്ട, ഈ മരങ്ങൾ ഞങ്ങൾ നട്ടു വളർത്തും. തീർച്ചയായിട്ടും നോക്കിയേ അത് അതുപടി തന്നെ ഇത്തിരി ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ വിട്ടാൽ മതി, പക്ഷെ ഭംഗിയായിട്ട് അതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഉത്തേജനമാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഇവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് കുട പിടിക്കുന്ന അല്ലെ പ്രകൃതിക്ക് കുട പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതി നമുക്ക് കുട പിടിക്കാനൊക്കില്ല, പക്ഷെ മരങ്ങളാണ് പ്രകൃതിക്ക് കുടകളായി മാറുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആ ഓസോൺ ലെയർ സംരക്ഷിക്കുന്നതിനുമൊക്കെ വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. വാഴൂർ പഞ്ചായത്ത് 9 വാർഡിൽ വേറിട്ട രീതിയിലായിരുന്നു പരിസ്ഥിതി ദിനാചരണം. സ്ഥലനാമ വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. പേഴത്തും തകടിയിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ KBNU പേഴുമരം വെച്ചുപിടിപ്പിച്ചു. ഇതോടൊപ്പം ഇലഞ്ഞി ചലഞ്ചിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S പുഷ്കലാദേവി നിർവഹിച്ചു. വാർഡ് മെമ്പർ റംഷാദ് റഹ്മാൻ, പരിസ്ഥിതി പ്രവർത്തകൻ S ബിജു, ആർട്ടിസ്റ്റ് സുനിൽ, കുടുംബശ്രീ CDS മെമ്പർ ഉഷ R നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വേസ്റ്റ് ലോകത്ത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കോവിഡ് വേസ്റ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവർ ഉപയോഗിക്കുന്ന പിന്നെ മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അത് വേണ്ട വിധത്തിൽ നിർമാർജ്ജനം ചെയ്യുന്നതിനുള്ള സംവിധാനം ഇന്ന് ലോകത്തില്ലാതെ വന്നിട്ടുണ്ട്. ഏകദേശം 80 ലക്ഷം ടൺ വസ്തുക്കൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. ഒരാഴ്ചക്കകത്ത് ഉണ്ടാകുന്ന ഒരു കണക്കാണ്. പഞ്ചായത്തിലെ 14 വാർഡിൽ മുതിർന്ന കർഷകനെ ആദരിച്ചായിരുന്നു ദിനാചരണം നടത്തിയത്. വാഴൂർ കൗന്നിലം വെള്ളാപ്ലാക്കൽ VC തോമസിനെയാണ് ആദരിച്ചത്. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനൊപ്പം വൃക്ഷത്തൈയും സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S പുഷ്കലാദേവി, മെമ്പർ PM ജോൺ, CPE ലോക്കൽ സെക്രട്ടറി വാവച്ചൻ വാഴൂർ, CDS ചെയർപേഴ്സൺ ഗീതാ പുരുഷോത്തമൻ, VEO മനോജ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സോമിൽ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എല്ലാ സോമിലുകളിലും ഫലവൃക്ഷത്തൈകൾ നട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് KR പ്രസാദ് കുഴിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ രക്ഷാധികാരികളായ ശശിധരൻ സിത്താര, AJ തോമസ്, സെക്രട്ടറി ജോർജ് ജോസഫ്, V മുരളീധരൻ, ജോസ് പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.